ഹായ് എല്ലാ കൂട്ടുകാർക്കും സണ് ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ ബലേനയില് ടോപ്പിന്റെ വേരിയന്റ് ആണ് ആൽഫ ഓട്ടോമാറ്റിക് ബ്ലാക്ക് കളർ. ബ്ലാക്ക് കളർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സീറ്റ് ആൻഡ് ആൽഫ രണ്ട് വേരിയന്റിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മാരുതി സുസുക്കി നെക്സ്റ്റ് അണ്ടറിൽ വരുന്നത് പ്രീമിയം ഹാച്ച്ബാക്ക് ആണ് ശരിക്കും ബലേനോ. 2024 വന്നപ്പോൾ ഈ വാഹനത്തിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത്, ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഇപ്പൊ ഈ മെയ് മന്തിൽ എന്തെല്ലാം ഓഫറുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ബലേനോ ആൽഫ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ബ്ലാക്ക് കളർ ശരിക്കും ഒരു പ്രീമിയം ഫീലാണ് വരുന്നുണ്ട് ഈ വാഹനത്തിന്. ഫ്രണ്ടിലാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് ക്രോം കോമ്പിനേഷൻസ് നല്ല ലുക്ക് തരുന്നുണ്ട്. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊജക്ടർ ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അതിന് താഴെയായിട്ട് 3 ജുവൽ ടൈപ്പിലുള്ള DRL വരുന്നു. ഇത് DRL ജസ്റ്റ് DRL മാത്രമായിട്ടാണ് ഫങ്ഷൻ ചെയ്യുക. അതിനോട് ചേർന്ന് തന്നെ ഹാലജൻ ആയിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് LED ഫോഗ് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതും അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫോഗ് ലൈറ്റുകളാണ്. ആ ഫോഗ് ലൈറ്റിൻ്റെ മുകളിലായിട്ടൊരു ക്രോം ഗാർണിഷ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ടിന് നമ്മൾക്ക് ഈ ഒരു സ്കിഡ് പ്ലേറ്റിൽ ഒരു ക്രോം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അത് ആക്സസറിയായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ പ്രൈസിന് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം. എന്നാണെങ്കിൽ ഫ്രണ്ടിൽ ആ ഒരു ക്രോം ഫിനിഷ്, ഈ ഒരു മില്ലിനിയം ക്രോം ഫിനിഷ് ഒക്കെ പറഞ്ഞ ഒരു പ്രീമിയം ഫീൽ വരുന്നുണ്ട്. പിന്നെ സുസുക്കി ലോഗോട്ട് ചേർന്ന് തന്നെ നമുക്ക് 360 ക്യാമറയുടെ ലെൻസ് കാണും. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 16-inch ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. അത് 195/55R16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ആണ്. എന്തായാലും ആ ഒരു സുസുക്കിയുടെ ലോഗോ ഒക്കെ നടത്തി കൊടുത്തിരിക്കുന്നു. നല്ലൊരു നല്ല ഭംഗിയുള്ള അലോയ് വീൽസ് ആണ് ശരിക്കും എൻ്റെ ടോപ്പ് എൻഡ് വരുന്നത്. ഇനി നമുക്ക് മിറേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ LED 10 ഇൻഡിക്കേറ്റേഴ്സ് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. അത് താഴെയായിട്ട് നമുക്ക് 360 ക്യാമറയുടെ ക്യാമറ ലെൻസ് കാണാം. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ റെയിൻ ഗാർഡ് ഇതിനകത്ത് ആക്സസറിയായിട്ട് ചെയ്തിരിക്കുന്നതാണ്. നമുക്കൊരു നോർമൽ ആൻറ്റിനാണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്കൊരു ക്രോം ഫിനിഷിന് വരുന്നു. അതിനകത്തൊരു 3 റിക്വസ് സെൻസർ കാര്യങ്ങൾ കാണാം. നമുക്ക് ഗ്ലാസ്സുകളെല്ലാം ഒരു 30% ഗ്രീനിഷ് കളറിൽ ടിൽറ്റഡ് ഗ്ലാസ്സുകളാണ് വരുന്നത്. അത് UV പ്രൊട്ടക്ഷനോട് കൂടിയ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ക്രോം ബാർ കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൽ വരുന്നതാണ് ടോപ്പിൻ്റെ വേരിയന്റിൽ. അതാണെങ്കിൽ ഒരു ബ്ലാക്ക് കളറിന് ശരിക്കും മാച്ച് ആവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക് ശരിക്കും ആ ഒരു ബേസ് വേരിയന്റ് തൊട്ട് സെയിം ലുക്ക് തന്നെയാണ് വരുന്നത്. ആകെ വരുന്നൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ബാക്കിൽ വൈപ്പർ, ക്യാമറ, ഡിഫോഗർ കാര്യങ്ങൾ വന്നു എന്നുള്ളതാണ്. ബാക്കിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അതിന് നടുക്കായിട്ട് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡിഫോഗറോട് കൂടിയ ഗ്ലാസ്സുകളാണ് വരുന്നത്. എനിക്ക് ആൻറ്റിന് ശരിക്കും ഒരു ഷാർഫിൻ ആൻറ്റിനെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ കിട്ടിയേനെ. അതെന്തോ നോർമൽ ആൻറ്റിനെയാണ് വരുന്നത്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ക്രോം ബാർ ഇതിനകത്ത് വരുന്നതാണ്. അതിൻ്റെ നടുക്കായിട്ടാണ് നമുക്കിവിടെ റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നത്. ഈ ബൂട്ട് ക്രോം ഇതിനകത്ത് ആക്സസറിയായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതിന് ചേർന്ന് തന്നെ ടെയിലറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മോളിൽ കാണുന്ന പോർഷനാണ് ശരിക്കും നമുക്ക് സ്റ്റോപ്പ് ലാമ്പായിട്ട് വർക്ക് ചെയ്യുക. താഴെ നമുക്ക് DRN വരുന്ന 3 ജുവൽ ടൈപ്പ് തന്നെയായിട്ട് അതിനകത്തായിട്ട് നമുക്കൊരു ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. അവിടെ റിവേഴ്സ് ലൈറ്റ്, താഴെയായിട്ട് നമുക്ക് റിസപ്റ്റീവ് കാണാം. നമുക്ക് ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സാണ് വരുന്നത്. ബാക്കിൽ വേറെ പ്രത്യേകിച്ച് സ്കിഡ് പ്ലേറ്റോ കാര്യങ്ങളൊന്നും അങ്ങനെ വരത്തില്ല. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ നമ്മുടെ സെൻട്രൽ ലോക്കിങ്ങിൻ്റെ ഒരു റിക്വസ് സെൻസറും ഇവിടെ വരുന്നുണ്ട്. കഴിഞ്ഞ് നമുക്ക് ബാക്കിലൊരു പാസ് ഡ്രൈവ് വരുന്നു. ബാക്കിൽ 3 പേർക്കുള്ള ഇൻഡിവിജ്വൽ ഹെഡ്റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ സീറ്റ് 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ബലേനോയുടെ ബേസ് വേരിയൻ്റ് തൊട്ട് ബാക്കിലെ സീറ്റ് 60-40 സ്പ്ലിറ്റ് ചെയ്യാനും പറ്റും. 3 ഹെഡ്റെസ്റ്റുകളും വരുന്നുണ്ട്. ഇനി ബൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബൂട്ട് ലൈറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സൊന്നും ഇതിനകത്തേക്ക് പറയത്തില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് 15-inch വീൽസ് ആണ്. 195/65R15 ആണ് ഇതിൻ്റെ സ്പെയർ വീൽ വരുന്നത്. അതായത് ബേസ് വേരിയൻറ്റിൽ വരുന്ന ടയറുകളാണ് ഇതിനകത്ത് സ്പെയർ വീലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റൻസിൽ വരുന്നുണ്ട്. ടോപ്പിൻ്റെ വേരിയൻ്റ് ആയതുകൊണ്ട് ഇൻറ്റീരിയലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ഡ്യുവൽ ടോൺ കളറാണ്, ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക്സ്. അതിന് ഇൻ ബിറ്റ്വീനായിട്ട് നമുക്കൊരു ബ്രഷ്ഡ് അലൂമിനിയം പോലത്തെ ഒരു ഫീലും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് ഡോർ പാഡിലെല്ലാം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫോട്ടോ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് എല്ലാം നല്ല ക്രോം ഫിനിഷിൽ വരുന്നു. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. നമുക്ക് സ്പീക്കർ, ടൂട്ടർ, ഇതിനകത്ത് മ്യൂസിക് സിസ്റ്റം വരുന്നത് 4 സ്പീക്കറും 2 ടൂട്ടറോടും കൂടിയിട്ടാണ്. ഇനിയും ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു സീറ്റ് കവർ ഇത് ആക്സസറിയായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇനിയും നമുക്ക് പുഷ് ബട്ടൺസ് ആയിട്ട് കാണാം. ഇത് നമ്മുടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ബട്ടണുകളാണ്. നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. നമ്മുടെ 360 ക്യാമറയുടെ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ. പിന്നെ നമുക്ക് ഓട്ടോ സ്റ്റോപ്സായിട്ട് വരുന്നു. നമ്മുടെ ഹെഡ് ലൈറ്റ് അതവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിരിക്കും. അതിനിടെ താഴെ നമുക്കിവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാം. നമുക്കിവിടെ ഫുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂവലിഡ് ഓപ്പൺ ചെയ്യാനും ഇവിടെ അടുത്തിരിക്കുന്നത്.
നമുക്ക് ഇവിടെ A7 ടോപ്പിലായിട്ട് നമുക്ക് ഒരു എന്താ പറയുക ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ടോപ്പിലായിട്ട് നമുക്ക് ആ ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷ് വരുന്നു. എന്നാലും കാണാൻ ശരിക്കും നല്ല പ്രീമിയം ഫീബി വാഹനം തരുന്നുണ്ട്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള മറ്റു ഫീച്ചേഴ്സ് നോക്കാം. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലെതർ റാബ്ഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. നമ്മളുടെ നെക്സയുടെ പ്രീമിയം വാഹനങ്ങളെല്ലാം കാണുന്ന സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. താഴെ നമുക്കൊരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷ് കാര്യങ്ങൾ വരുന്നു. മൾട്ടി ഫംഗ്ഷനിലാണ്. നമുക്ക് ഇടതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും വരുന്നു. സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിൻ്റെ ഓപ്ഷനോടുകൂടിയ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. നമുക്ക് വൈപ്പേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടതുവശത്ത് ഒരു വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡോമീറ്ററും ആർപിഎം മീറ്ററും അനലോഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്ക് ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷനും വരുന്നുണ്ട്. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് വേരിയന്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ നമുക്ക് അതിനകത്ത് കാണാം. അതിനകത്ത് ഫീച്ചേഴ്സും നമ്മൾ ഈ വശത്തുള്ള ഈ ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് ടോഗിൾ ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് അത്യാവശ്യം ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷനും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാണാം. അത് നമ്മൾ ഈ വശത്തുള്ള ബട്ടണ് ഉപയോഗിച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും അങ്ങനെ എല്ലാത്തിനുള്ള ഓപ്ഷൻ നമുക്ക് ഈ വശത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ അതിനകത്തുള്ള ഫീച്ചേഴ്സ് ടോഗിൾ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് അതിനകത്ത് വശങ്ങളിൽ കാണുന്നുണ്ട്. അത് ശരിക്കും ഒരു പ്രീമിയം ഹാച്ച് ബാക്കിൽ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് എന്തൊരു യൂസ്ഫുൾ ആകും എന്ന് എനിക്കറിയത്തില്ല. അതിനകത്തുള്ള ഡിസ്പ്ലേ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കമിസ് ട്യൂൺ ചെയ്ത 9-inch ഒരു ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് വരുന്നത്. 4 സ്പീക്കറും 2 ട്യൂട്ടറുള്ള നല്ല ബെസ്റ്റ് എന്ത് സെഗ്മെന്റിലെ ഒരു മ്യൂസിക് സിസ്റ്റം തന്നെ പറയേണ്ടി വരും. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയാണ് മ്യൂസിക്കിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം. പിന്നെ നമുക്ക് USB കണക്ട് ചെയ്ത് വീഡിയോ കാണാനും അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട ഡ്രൈവർ ഇൻഫർമേഷനും നമുക്ക് ഈ സ്ക്രീനിൽ നിന്ന് തന്നെ അറിയാനായിട്ട് പറ്റും. പിന്നെ സുസുക്കി കണക്ടിൻ്റെ 40 ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം, AC ഓൺ ചെയ്യാം, ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെ കുറച്ചധികം ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് നമുക്കൊരു 360 ക്യാമറയാണ്. അതിപ്പോൾ നമ്മൾ വാഹനം റിവേഴ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് 360 ക്യാമറ അതിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്ന കാണാനായിട്ട് പറ്റും. അല്ല, അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക വ്യൂ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് നമ്മുടെ ഡ്രൈവർ സൈഡിൻ്റെ സൈഡിലായിട്ട്. അത് ക്ലിക്ക് ചെയ്താലും നമുക്ക് 360 ക്യാമറയുടെ ഓപ്ഷൻസ് വരും. അതിനകത്ത് ഒത്തിരി അധികം ഓപ്ഷൻസ് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നല്ല ക്ലാരിറ്റി ഉള്ളൊരു ക്യാമറയാണ്. അതിനകത്ത് 4 ക്യാമറകളും 360 ക്യാമറ എല്ലാ ക്യാമറയും നല്ല ക്ലാരിറ്റി ഉള്ള രീതിയിലാണ് വരുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കാണാം. ഈ ഒരു ഫുൾ യൂണിറ്റ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതിന് താഴെയാണ് നമുക്ക് ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷ്. അതിന് താഴെ നമ്മൾ ആ ഒരു ബ്ലൂ ഇൻസൈഡ് കാണാം. അത് നമുക്കിവിടെ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് ഇവിടെ 12-volt ചാർജിംഗ് പോർട്ട് കാണാം. ഇവിടെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ വയർലെസ് ചാർജർ പോലത്തുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നു. കീ എല്ലാ നെക്സയുടെ വാഹനങ്ങളിലും കാണുന്ന ആ ഒരു സെയിം കീ തന്നെയാണ്. ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ ഓപ്ഷനോട് കൂടിയത് നമ്മുടെ AMT ഗിയർ ലിവർ. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെയെല്ലാം ചെറിയ ചെറിയ സ്റ്റോറേജ് സ്പേസുകളാണ്. നമുക്കൊരു സെൻറ്റർ ആം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡ് ഓപ്ഷനുള്ള സെൻറ്റർ ആം റെസ്റ്റ് ആണ്. അതിന് നടുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നു. ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റുകളാണ്. നമ്മൾ ആദ്യം പറഞ്ഞതിൽ ഇതൊരു സീറ്റ് കവർ ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു സീറ്റ് കവർ ഈ മോഡലിൽ വരാനുള്ള റീസൺ ഇതിന് 6 എയർ ബാഗ് വരുന്നുണ്ട്. ഇനി നമ്മൾ പിന്നെ നമ്മളുടെ സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. നോർമൽ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ടോപ്പിലായിട്ട് ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. നമ്മൾ ഡാഷ്ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ആ ഒരു 3-tone കളറാണ് വരുന്നത്. അത്യാവശ്യം സൈസ് ആയിട്ട് ഒരു ഗ്ലോ ബോക്സ്, വേറെ കൂൾഡ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ചെറിയൊരു ലൈറ്റ് മാത്രമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വരുന്നു. വിത്ത് മിററോട് കൂടിയ സൺവൈസേഴ്സ് ആൻഡ് ലൈറ്റ് വരുന്നുണ്ട്. സെൻറ്റർ IRVMs ഓട്ടോ IRVMs ആണ് വരുന്നത്. ഓട്ടോ ഡിമ്മിങ്ങോട് കൂടി IRVMs കൊടുത്തിരിക്കുന്നു. നമുക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നു. രണ്ടും ഹാലജൻ ആയിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വരുന്നുണ്ട്. അതും വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയാണ് വരുന്നത്. അങ്ങനെ ഒരു പ്രീമിയം ഹാച്ച് ബാക്കിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും മാരുതി ഈ വാഹനത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി യാത്രക്കാരുടെ കംഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്ക് ഡോറിൽ നമുക്ക് ആ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കാണാം. ഡോർ പാഡിൽ ഇവിടെ എല്ലാവരും ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് എല്ലാം ക്രോം കളറിലാണ് വരുന്നത്. ബാക്കിലേക്ക് സീറ്റ് കവർ ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. നമുക്കിവിടെ 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. 60-40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള സീറ്റുകൾ, 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ന്യൂറൂം കാണാം. ഈ സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. ഇത് സീറ്റ് കവർ വരുന്നതുകൊണ്ടാണ് അതിങ്ങനെ ലൂസായിട്ട് കിടക്കുന്നത്. ഇനി നമുക്കിവിടെ ബാക്കിലേക്ക് 2 AC vents കൊടുത്തിരിക്കുന്നു. 2 USBയും 1 Type-C ചാർജിംഗ് ബോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. പിന്നെ മറ്റ് ഫീച്ചേഴ്സ് നമുക്ക് ഹെഡ് റൂം ഒരു നേരെ ഇരുന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 fingers ഹെഡ് റൂമാണ് ബാലൻസ് ഉള്ളത്. ബാക്കിൽ നമുക്കൊരു സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ഈ വശത്ത് കൊടുത്തിരുന്ന ഗ്രാബ് ഹാൻഡിൽ നമുക്കൊരു ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറെ സെൻറ്ററിലായിട്ട് നമുക്കിവിടെ ഒരു റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളും
ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിന് ബാക്കിൽ നിന്നുള്ളൊരു കംഫർട്ട്. മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന യാത്ര ചെയ്യാനുള്ളൊരു സ്പേസ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ബലേനോ ടോപ്പ് എൻഡ് വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് 6 എയർ ബാഗ് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. പിന്നെ ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇപ്പൊ പഴയ ബലേനോട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ട് നമുക്ക് ഈ വാഹനം ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാലറ്റ് എൻക്യാപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാഹനത്തിന് എത്ര സ്റ്റാർ റേറ്റിംഗ് കിട്ടിയെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. 1.2 liter 4-cylinder നാച്ചുറലി ആസ്പിറേറ്റഡ് ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVT പെട്രോൾ എഞ്ചിൻ ആണ്. 5-speed മാനുവൽ അല്ലെങ്കിൽ 5-speed IMT ഗിയർ ബോക്സിൽ അവൈലബിൾ ആണ്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 24 km/L ആണ്. റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് 18-20 ആവറേജ് വാഹനത്തിന് മൈലേജ് ലഭിക്കുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കിലാണെങ്കിൽ മാനുവലിനാണെങ്കിലും സെയിം മൈലേജ് തന്നെയാണ് ലഭിക്കുന്നത്. ബലേനയുടെ മെയ് മന്തിന്റെ ഓഫ് റോഡ് കൂടിയ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് 779,000 രൂപയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 30,000 രൂപയുടെ ഓഫർ അവൈലബിൾ ആണ്. അതായത് കൺസ്യൂമർ ഓഫർ 25,000, കോർപ്പറേറ്റ് ഓഫർ 5,000, അങ്ങനെ 30,000 രൂപയുടെ ഓഫർ ഉണ്ട് ബേസ് വേരിയന്റിന്. അപ്പോൾ ബേസ് വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് 749,000 രൂപയ്ക്ക് ബലേനോട് ബേസ് വേരിയന്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അഡീഷണൽ ആയിട്ട് 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് 30,000 രൂപയും കൂടി നിങ്ങൾക്ക് ഈ പ്രൈസിൽ നിന്ന് കുറവ് കിട്ടും. അപ്പോൾ ഏകദേശം 720,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇതിന്റെ ബേസ് വേരിയന്റ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,148,000 രൂപയായിരുന്നു. ഇപ്പോൾ ഓഫറുകളെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് 1,113,000 രൂപയ്ക്ക് ഈ ടോപ്പ് എൻഡ് ബ്ലാക്ക് കളർ ഓട്ടോമാറ്റിക് വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അഡീഷണൽ ആയിട്ട് 30,000 രൂപയുടെ ഓഫർ ഉണ്ട്. അത് ഏത് വേരിയന്റ് ആണെങ്കിലും എക്സ്ചേഞ്ച് ബോണസ് 30,000 രൂപ അവൈലബിൾ ആണ്. ഇനിയും ഈ ടോപ്പ് എൻഡിന്റെ മാനുവൽ വേരിയന്റ് ആണെങ്കിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,91,000 രൂപയായിരുന്നു. അപ്പോൾ എല്ലാ ഓഫറുകളും കഴിഞ്ഞ് ഇപ്പൊ കൺസ്യൂമർ ഓഫറും കോർപ്പറേറ്റ് ഓഫറും കഴിഞ്ഞ് 1,61,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ പറയുന്ന പ്രൈസ് ഈ മന്തിന്റെ ഓൺ റോഡ് പ്രൈസുകളാണ്. നിങ്ങൾ നെക്സ്റ്റ് അടുത്ത മാസമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിന്റെ പ്രൈസ് ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. പിന്നെ മാരുതിയുടെ വാഹനങ്ങൾക്ക് ഇപ്പോൾ 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും കൊടുക്കുന്നുണ്ട്. പെർ ലാക്കിന് ഏകദേശം 1,650 രൂപ വെച്ചാണ് EMI അടവ് വരിക. നമ്മൾ ഈ കാണുന്ന ടോപ്പ് എൻഡ് വാഹനം ഓൺ റോഡ് ഇറക്കാൻ നിങ്ങളുടെ അടുത്ത് 1,50,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടോപ്പ് എൻഡ് വാഹനം ഓൺ റോഡ് ഇറക്കാം. ബേസ് വേരിയന്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് ഏകദേശം 90,000 രൂപ നിങ്ങളുടെ അടുത്ത് ഉണ്ടായാൽ മതിയാകും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ റെഗുലർ വ്യൂവേഴ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ചാനലിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. മാരുതി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.